വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഐ സി ഡി എസിൻ്റെ ക്ലാസ്സുകളാണ് നടത്തുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പല ക്ലാസ്സുകൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അതൊക്കെ പ്ലേ ലിസ്റ്റിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ക്ലാസ്സുകളെടുത്ത് അത് മാക്സിമം ഒന്ന് കണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളുണ്ട്. ഇപ്പോൾ സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. ടോപ്പിക്സൊക്കെ നമ്മളിപ്പോൾ എടുത്തതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ഈ വരും ക്ലാസ്സുകളിൽ, വരും ദിവസങ്ങളിൽ അത് മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യലൈസേഷൻ പ്രോസസ്സ്, ആ സോഷ്യലൈസേഷൻ പ്രോസസ്സ് എന്താണെന്നും അത് കുട്ടികളുടെ ലൈഫിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നും അതിൻ്റെ ഇമ്പാക്റ്റ് ഓക്കെ, അതുപോലെ തന്നെ ആ സോഷ്യലൈസേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഓരോ കാലഘട്ടത്തിലും ഏത് ടൈപ്പ് സോഷ്യലൈസേഷനാണ്, അതിൻ്റെ എക്സാമ്പിൾസ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സ് കുട്ടികൾക്ക് കിട്ടുന്നത് വാട്ട് ആർ ദ ഏജൻസീസ് ഏജൻസീസ് സോഷ്യലൈസേഷൻ പ്രോസസ്സിങ്ങിൽ ഉള്ള ഏജൻസികൾ, അതായത് ഒരു കുട്ടിയുടെ ലൈഫിൽ സോഷ്യലൈസേഷൻ കിട്ടുന്നത് ഏതെല്ലാം ഏജൻസികളിൽ കൂടിയാണ്, ഏതെല്ലാം സോഷ്യലൈസേഷൻ ഏജൻസികളിൽ കൂടിയാണ്. ഓക്കെ, അതാണ് ഏജൻസീസ് ഓ സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. അതാദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പം ചിലരുടെ മനസ്സിൽ കുഞ്ഞായിരിക്കുമ്പോൾ കിട്ടുന്നതാണ് സോഷ്യലൈസേഷൻ എന്നുള്ള ഒരു ധാരണയാണ്, ഒരു കൺസെപ്റ്റാണ് ചിലരുടെയൊക്കെ മനസ്സിലുള്ളത്. പക്ഷേ അത് തെറ്റാണ്. സോഷ്യലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡെത്ത് വരെയും നമ്മുടെ ലൈഫിലുണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ. അതുകൊണ്ടാണ് ഇതിനെ ലൈഫ് ലോങ് പ്രോസസ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ സോഷ്യലൈസേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. ഈവൻ അറ്റ് ദ ഡോർ ഓഫ് ഡെത്ത് വൺ ഹാസ് സംതിങ് ടു ലേൺ. ഇറ്റ് ഈസ് ആൻ എൻഡ്ലെസ് പ്രോസസ്സ്. സോഷ്യലൈസേഷൻ ഹെൽപ്സ് ദ ചൈൽഡ് ടു ബിക്കം എ യൂസ്ഫുൾ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. ഒരു ചൈൽഡിനെ സൊസൈറ്റിയിൽ യൂസ്ഫുള്ളായ ഒരു മെമ്പറാക്കി മാറ്റുക എന്നതാണ് സോഷ്യലൈസേഷൻ പ്രോസസ്സിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് വരും അല്ലേ. അതിൻ്റെ എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അങ്ങനെ പറയുന്ന എല്ലാ ഡെവലപ്മെൻറ്റും കൂടി കലർന്നതാണ് സോഷ്യലൈസേഷൻ. ദാറ്റ് ഈസ് ദ ഓവറോൾ ഡെവലപ്മെൻ്റ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ലൈഫ് ലോങ് പ്രോസസ്സാണ്. നമുക്ക് എന്ത് പറയാം, ഡോർ ഓഫ് ഡെത്ത്, ഡെത്തിലേക്കുള്ള ഒരു വാതിൽ. ശരിക്കും പറഞ്ഞാൽ ഡെത്ത് വരെയും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ലേൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ബർത്ത് ടു ഡെത്ത്, ഓക്കെ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്, എ ലൈഫ് ലോങ് പ്രോസസ്സ്. അങ്ങനെ സൊസൈറ്റിയിൽ യൂസ്ഫുൾ, ചൈൽഡ് ടു ബിക്കം എ യൂസ്ഫുൾ മെമ്പർ ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിക്ക് യൂസ്ഫുള്ളായ ഒരു മെമ്പറാക്കി കുട്ടിയെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അതാണ് സോഷ്യലൈസേഷൻ. ഇനി വാട്ട് ആർ ദ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ? ദ ഫോളോയിങ് ആർ ദ ഏജൻസീസ് ദ ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ കൾച്ചർ വിച്ച് സോഷ്യലൈസ് ദ ന്യൂ ബോൺ ചൈൽഡ്. ഒരു ന്യൂ ബോൺ ചൈൽഡിൻ്റെ സോഷ്യലൈസേഷന് ഏതെല്ലാം ഏജൻറ്റുകളാണ് അവനെ സോഷ്യലൈസ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്? നമുക്കറിയാം, ഫസ്റ്റ്ലി പ്രൈമറി ഏജൻസി എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, ഫാമിലി തന്നെയാണ്. ഒരുപാട് ഏജൻസികളുണ്ട്, ഫാമിലിയുണ്ട്, പിയർ ഗ്രൂപ്പുണ്ട്, അതുപോലെ തന്നെ ഏജ് മേറ്റ്സ് ഉണ്ട്. പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് സെയിം ക്ലാസ്മേറ്റ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. പിയർ ഗ്രൂപ്പ്സ്, അതായത് സ്കൂളിലും പ്ലേ ഗ്രൗണ്ടിലും സ്ട്രീറ്റ്സിലും ഒക്കെ ഉള്ള സെയിം കാറ്റഗറിയിലുള്ള പീപ്പിളിനെ നമുക്ക് എന്ത് പറയാം, പിയർ ഗ്രൂപ്പ് എന്ന് പറയാം. ഏജ് മേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരേ ഏജിലുള്ള. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഏതൊക്കെ വരും, ഫാമിലി വരും, പിയർ ഗ്രൂപ്പ്സ് വരും, അതുപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാസ് മീഡിയ, കസ്റ്റംസ്, റിലിജിയൻ, ലോ, ഇതെല്ലാം എന്തിന് വഴിതിരിക്കുന്നുണ്ട്, സോഷ്യലൈസേഷൻ പ്രോസസ്സിൻ്റെ ഏജൻസികളായി നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ?
ഫാമിലി, പിയർ ഗ്രൂപ്പ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാസ് മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ, റിലീജിയൻ, ലോ ആൻഡ് കസ്റ്റംസ്. ഇത് എങ്ങനെയാണ് ഒരു ഏജൻസിയായി പ്രവർത്തിക്കുന്നു, അത് കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ എങ്ങനെയാണ് സോഷ്യലൈസേഷൻ പ്രോസസ്സ് ഒരു ഏജൻസിയായിട്ട് മാറുന്നത്, അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഫസ്റ്റ് ഫാമിലി. ഫാമിലിയുടെ റോൾ എന്താണെന്ന് നോക്കി. ദ പ്രോസസ്സ് ഓഫ് സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് വിത്ത് ദ ഫാമിലി. നമ്മൾ ശരിക്കും ഈ സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്ന് തന്നെയാണ്, ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, പ്രൈമറി ഏജൻ്റ് എന്ന് പറയുന്ന, പ്രൈമറി ഏജൻസി എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഓക്കെ, സോഷ്യലൈസേഷൻ്റെ പ്രൈമറി ഏജൻസി എന്ന് പറയുന്നത് ഏതാണ്, അത് ഫാമിലിയാണ്. അങ്ങനെയാണെങ്കിൽ മദർ എന്ന് പറയുന്നത് ആരായിരിക്കും? മദർ ഈസ് ദ ഫസ്റ്റ് ഏജൻറ്റ് ഓഫ് സോഷ്യലൈസ് എ ചൈൽഡ്. ഒരു കുട്ടിയെ സോഷ്യലൈസ് ചെയ്തെടുക്കുന്നതിലെ ഫസ്റ്റ് ഏജൻ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? മദർ ആയിരിക്കും. ഓക്കെ, മദർ ഈസ് ദ ഫസ്റ്റ് ഏജൻറ്റ് ടു സോഷ്യലൈസ് ദ ഫസ്റ്റ് ഏജൻറ്റ് കേട്ടോ, മദർ ഈസ് ദ ഫസ്റ്റ് ഏജൻറ്റ് ടു സോഷ്യലൈസ് എ ചൈൽഡ്. The parents are the first persons who introduce the child to the culture of his or her group. അവ ഏത് ഗ്രൂപ്പിലാണായിരുന്നാലും അവന് ആ കൾച്ചർ എല്ലാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റിലി ആര് തന്നെയായിരിക്കും? പാരൻസ് തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് അവിടെ എവിടേക്ക് പോകുന്നത്, സ്കൂളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫാമിലി ഈസ് ദ മെയിൻ ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ പ്രോസസ്, ആൻഡ് മദർ ഈസ് ദ ഫസ്റ്റ് ഏജൻറ് ഓഫ് സോഷ്യലൈസേഷൻ പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പിയേഴ്സ് ഓർ ഏജ് മേറ്റ്സ്. പിയേഴ്സ് എന്നോ ഏജ് മേറ്റ്സ് എന്നോ, സമപ്രായക്കാർ, അതാണ് കറക്റ്റ് മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, പിയർ ഗ്രൂപ്പ്സ് മീൻസ് ദോസ് അസോസിയേറ്റഡ് ഇൻ സ്കൂൾ. ഒന്നുകിൽ സ്കൂളിൽ ഒരേ കാറ്റഗറിയിൽ വരുന്നവർ, ഇൻ പ്ലേഗ്രൗണ്ട്, പ്ലേഗ്രൗണ്ടിൽ ഒരേ പ്രായക്കാരത്തിൽ വരുന്നവർ, ആൻഡ് ഇൻ സ്ട്രീറ്റ്, സ്ട്രീറ്റിൽ. ഓക്കെ, അവരെയാണ് എന്ത് പറയുന്നത്, പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരുപക്ഷെ ഒരു ടീച്ചർ പറയുന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ മെമ്പേഴ്സ് അവനെ ഇൻറ്റേണലൈസ് ചെയ്യുന്നതിനേക്കാളും ഒക്കെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഏത് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതാണ് ഈ സമപ്രായക്കാരുടെ ഗ്രൂപ്പ് വളരെ, എന്താ പറയുക, വളരെ പവർഫുള്ളായിട്ടുള്ള ഇൻറ്റേണലൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അത് നമ്മൾ കൂട്ടുകാരുടെ ആ കൂട്ടുകെട്ടിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവർ ശരിയാണെങ്കിൽ നമ്മളും ശരിയായിരിക്കും, അവർ മോശമാണെങ്കിൽ നമ്മളും മോശത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ലെവലാണ് ഇത് പിയർ ഗ്രൂപ്പ് ഓർ ഏജ് മേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിയർ ഗ്രൂപ്പ്സ് മീൻസ് ദോസ് അസോസിയേറ്റ്സ് ഇൻ സ്കൂൾ, ഇൻ പ്ലേഗ്രൗണ്ട്, ആൻഡ് ഇൻ സ്ട്രീറ്റ്. ആസ് എ പവർഫുൾ ആൻഡ് ഇൻറ്റിമേറ്റ് ഗ്രൂപ്പ് ഇൻ പിയർ ഇൻഫ്ലുവൻസ് ആൻഡ് മോൾഡ് ദ ക്യാരക്ടർ ആൻഡ് ദ ലൈഫ് സ്റ്റൈൽ. ഒരു കുട്ടിയുടെ ക്യാരക്ടർ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മോൾഡ് ചെയ്തെടുക്കുന്നതിന് വളരെ വലിയൊരു പങ്കാണ് ഏതിനുള്ളത്, ഈ പറഞ്ഞ പിയർ ഗ്രൂപ്പിനുള്ളത്. ഓക്കെ, അപ്പോൾ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പവർഫുൾ ആൻഡ് ഇൻറ്റിമേറ്റ് ഗ്രൂപ്പ്, ദ പിയേഴ്സ് ഇൻഫ്ലുവൻസ് ആൻഡ് മോൾഡ് ദ ക്യാരക്ടർ ആൻഡ് ദ ലൈഫ് സ്റ്റൈൽ. മോൾഡ് ദ ക്യാരക്ടർ ആൻഡ് ദ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏജൻസികളിൽ ഏതൊക്കെയാണ് പഠിച്ചത്, ഫാമിലി എന്ന ഏജൻസി പഠിച്ചു. ഫസ്റ്റ് നമ്മൾ പിയർ ഗ്രൂപ്പിലോട്ടല്ലല്ലോ പോകുന്നത്, നമ്മളെ ഫാമിലിക്കകത്താണ് ജനിച്ചു വീഴുന്നത്. അപ്പോൾ ഫസ്റ്റ് ഏജൻറ്റ് എന്ന് ഏജൻസി എന്ന് പറയുന്നത് ഏതാണ്, ഫാമിലിയാണ്. അതാണ് പിന്നെ എന്തിലോട്ട് പോകുന്നത്, പിയർ ഗ്രൂപ്പിലോട്ട് പോകുന്നത്. ഓക്കെ ആയല്ലോ. മൂന്നാമത് വരുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ദ കൾച്ചർ ഈസ് ഫോർമലി ട്രാൻസ്മിറ്റഡ് ആൻഡ് അക്കോർഡ്. ഫോർമൽ വേയിൽ കൂടെ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നു, അത് ആ ഒരു ഫോർമാലിറ്റിയിൽ, ഫോർമൽ വേയിൽ കൂടെ കുട്ടികളുടെ ഉള്ളിലേക്ക് എത്തുന്നതാണ് ഏതെന്ന് പറയുന്നത്, എഡ്യൂക്കേഷണൽ സോഷ്യലൈസേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫാമിലിക്കകത്തൊക്കെ ആണെങ്കിൽ കുട്ടികളെ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ അവൻ്റെ ലൈഫ് സ്റ്റൈലിൽ കൂടിയായിരിക്കാം, ഓരോ ദിവസത്തെ ഡേ ടു ഡേ ലൈഫിൽ കൂടെ ആയിരിക്കാം അവനോരോ ഒന്ന് പഠിച്ചെടുക്കുന്നത്, ഇൻറ്റേണലൈസ് ചെയ്യുന്നത്.
പക്ഷേ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയല്ല, ഫോർമലായിട്ടൊരു കുട്ടിയെ പഠിപ്പിക്കുന്നു അല്ലേ. അപ്പം ഇറ്റ് ഈസ് ഇൻ ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ദ കൾച്ചർ ഈസ്, കൾച്ചർ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഫോർമലി ട്രാൻസ്മിറ്റഡ് ആൻഡ് അക്വേർഡ്. ഓക്കെ, ദ കമ്മ്യൂണിക്കേഷൻസ് റിസീവ് ദ ചൈൽഡ് ഫ്രം ഹിസ് ടീച്ചേഴ്സ് ഹെൽപ്പ് ടു സോഷ്യലൈസ് ഹിം ആൻഡ് ടു മേക്ക് ഹിം മെച്വർ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ ഒരു മെച്വർ മെമ്പറാക്കി മാറ്റുക, അതാണ് മെയിനായിട്ട് ഇവിടെ നടക്കുന്നത്, സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നടക്കുന്നത്. അതിന് ടീച്ചേഴ്സ് ഹെൽപ്സ് ടു സോഷ്യലൈസ്, ആ കുട്ടിയെ സോഷ്യലൈസ് ചെയ്യുന്നതിൽ അവിടെ ആര് ഹെൽപ്പ് ചെയ്യുന്നു, ടീച്ചർ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ഇൻ ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ദ കൾച്ചർ ഈസ് ഫോർമലി ട്രാൻസ്മിറ്റഡ് ആൻഡ് അക്വേർഡ്. ഫോർമലി ട്രാൻസ്മിറ്റഡ് ആൻഡ് അക്വേർഡ്. ദ കമ്മ്യൂണിക്കേഷൻസ് റിസീവ് ദ ചൈൽഡ്, ദ കമ്മ്യൂണിക്കേഷൻസ് റിസീവ് ദ ചൈൽഡ് ഫ്രം ഹിസ് ടീച്ചേഴ്സ് ഹെൽപ്പ് ടു സോഷ്യലൈസ് ഹിം ആൻഡ് ടു മേക്ക് ഹിം മെച്വർ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, അടുത്തേതാണ് മാസ് മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ. മാസ് മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. മാസ് മീഡിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? ന്യൂസ് പേപ്പർ വരും, മാഗസീൻ വരും, ടെക്സ്റ്റ് ബുക്കുകൾ വരും, റേഡിയോ, ടെലിവിഷൻ ഹെൽപ്പ് അസ് ടു കളക്ട് ഇൻഫർമേഷൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് അവർ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഔട്ട്ലുക്സ്. മൊബൈൽസ്, ഇതെല്ലാം ഏതിനകത്ത് വരും? മാസ് മീഡിയാസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം ഇന്ന് പ്രത്യേകിച്ച് ഈ മോഡേൺ സൊസൈറ്റിയിൽ ഒരു ടീച്ചറെക്കാളും അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പേഴ്സിനേക്കാളും ഫ്രണ്ട്സിനേക്കാളും ഒക്കെ ഒരു കുട്ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? മാസ് മീഡിയാസ് തന്നെയാണ്. മാസ് മീഡിയയിൽ കാണിക്കുന്ന കാര്യങ്ങളും മാസ് മീഡിയയിലെ ഡ്രസ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ഒക്കെ അഡോപ്റ്റ് ചെയ്യാനാണ് ഒരു കുട്ടി ഇന്ന് കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവൻ്റെ സോഷ്യലൈസിങ് പ്രോസസ്സിങ് മെയിൻ ഏജൻ്റായിട്ട് നിൽക്കുന്ന അവിടെ ആരാണ്? മാസ് മീഡിയാസാണ്. ഓക്കെ, പക്ഷേ നമ്മൾ മെയിൻ ഏജൻറ്റ് ഏജൻസി ഏതെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ഫാമിലി തന്നെയാണ്. ഓക്കെ, ഫാമിലി തന്നെയാണ് ഫസ്റ്റ് ഏജൻ്റ് എന്ന് പറയുന്നത്. ആരാണ്? മദറും ആണ്, അത് മറന്നു പോകണ്ട. ഓക്കെ, അപ്പോൾ മാസ് മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ന്യൂസ് പേപ്പർ, മാഗസീൻ, ടെക്സ്റ്റ് ബുക്ക്, റേഡിയോ, ടെലിവിഷൻ, ടെലഫോൺ എസ്പെഷ്യലി ഏതാണ്? മൊബൈൽ ഫോൺ. Are collect informations and influence our attitudes and outlook. It plays a vital role in the modern society. Nan parayunu മോഡേൺ സൊസൈറ്റിയിൽ ഒരു വൈറ്റൽ റോളാണ് ആർക്കുള്ളത്? ഈ പറഞ്ഞ മാസ് മീഡിയാസിനുള്ളത്. നമുക്കറിയാം മാസ് മീഡിയാസൊക്കെ വഴി ഒരുപാട് വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. സെയിം ടൈം ഒരുപാട് എന്താ പറയുക, ബേർഡ് ക്യാരക്ടർ നമ്മളിൽ ഫോം ചെയ്യാനും ഒരു പരിധിവരെ എന്ത് സഹായകമാകുന്നു? ഈ പറഞ്ഞ മാസ് മീഡിയാസ് കാരണമാകുന്നു. അപ്പോൾ മാസ് മീഡിയാസ് കുട്ടികളെ സോഷ്യലൈസ് ചെയ്യുന്നു, ഗുഡായിട്ടും സോഷ്യലൈസ് ചെയ്യുന്നു, ബാഡായിട്ടും സോഷ്യലൈസ് ചെയ്യുന്നു. അതിപ്പോൾ ഫ്രണ്ട്സും അങ്ങനെ തന്നെയാണ്, ബാഡായിട്ടും ഗുഡായിട്ടും സോഷ്യലൈസ് ചെയ്യുന്നു. പക്ഷേ മോഡേൺ സൊസൈറ്റിയിൽ വളരെ അഫക്റ്റീവായിട്ട് വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്നത് ഏതാണ്? മാസ് മീഡിയാസ്, എസ്പെഷ്യലി ഇൻ ദ മൊബൈൽ ഫോൺ. ഓക്കെ, എസ്പെഷ്യലി ഇൻ ദ മൊബൈൽ. കാരണം എന്താണ്? ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ ദയർ. ഓക്കെ, ആ ഓപ്പർച്യൂണിറ്റികളിൽ നിന്നുകൊണ്ടാണ് ബാഡ് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ ബേർഡ് പെർഫോംസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, കുട്ടി പഠിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടിയെ സോഷ്യലൈസ് ചെയ്തെടുക്കുകയാണ് മാസ് മീഡിയാസ്. അപ്പോൾ അത് നമുക്ക് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ അത് യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഈ മാസ് മീഡിയാസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് അവനെ എന്താ പറയുക, പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മാസ് മീഡിയാസ് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ എന്താണ്, അതിൻ്റെ പ്രോഗ്രാംസ് നമ്മൾ സെലക്ട് ചെയ്യും പോലെ ഇരിക്കും. ഓക്കെ, നമ്മൾ നല്ല പ്രോഗ്രാംസാണ്, വളരെ വാല്യുബിളായിട്ടുള്ള പ്രോഗ്രാംസാണ് നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നല്ല സോഷ്യലൈസേഷൻ ആയിരിക്കും.
എന്നാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന, നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ് മോശമായിട്ടുള്ളതും ഒരു വാല്യൂ ഇല്ലാത്തതൊക്കെയാണെങ്കിൽ സോഷ്യലൈസേഷൻ വളരെ ബാഡ് സോഷ്യലൈസേഷൻ ആയിരിക്കും. ഓക്കെ, അതാണ് ന്യൂസ് മാസ് മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ന്യൂസ് പേപ്പർ, മാഗസീൻ, ടെക്സ്റ്റ് ബുക്ക്, മീഡിയ, ടെലിവിഷൻ എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഏതാണ്? റിലീജിയൻ. നെക്സ്റ്റ് വരുന്നത് റിലീജിയൻ. അപ്പോൾ റിലീജിയൻ എങ്ങനെയാണ് സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ ഒരു ഏജൻസി ആയിട്ട് നിൽക്കുന്നത്? ഇൻ സോഷ്യലൈസേഷൻ റിലീജിയൻ ആക്ട്സ് ആസ് ആൻ ഇമ്പോർട്ടൻ്റ് ഏജൻസി. അപ്പോൾ സോഷ്യലൈസേഷൻ പ്രോസസ്സിങ് റിലീജിയനും എന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏജൻസി ആണ്. സോഷ്യലൈസേഷൻ ക്രിയേറ്റ്സ് എ ഫിയർ അഗെനിസ്റ്റ് അൺനോൺ, ദർ ബൈ മാക്സ് ചൈൽഡ് ലേൺ ടു ഹൗ ടു ബിഹേവ് ദ പർട്ടിക്കുലർ വേ. ഒരു പർട്ടിക്കുലർ വേയിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് കുട്ടിയെ പ്രാപ്തമാക്കിയെടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ പവർ റിലീജിയനുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ക്രിയേറ്റ്സ് ഫിയർ അഗൈൻസ്റ്റ് അൺനോൺ. അൺനോൺ ആയിട്ടുള്ള ഒന്നിനോടുള്ള, ഒന്നിനെതിരായിട്ടൊരു ഫിയർനെസ്, ഒരു പേടി ഉണ്ടാക്കാനായിട്ട് റിലീജിയൻ ഒരു പരിധിവര് സഹായിക്കുന്നു. അപ്പോൾ അതെല്ലാം ഒരു ഓരോ തരത്തിലുള്ള എന്ത് തന്നെയാണ്, ഓരോ തരത്തിലുള്ള സോഷ്യലൈസേഷൻ പ്രോസസ്സാണ്. അപ്പോൾ റിലീജിയനിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മളെ മോറൽ വേ ഡെവലപ്പ് ചെയ്യാനായിട്ട്, മോറൽ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മളെ സോഷ്യലൈസ് ചെയ്തെടുക്കുന്നത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. നെക്സ്റ്റ് വരുന്നത് ലോയാണ്. ലോ ഈസ് ദ പവർഫുൾ ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഇൻ ദ മോഡേൺ സൊസൈറ്റി. അപ്പോൾ മോഡേൺ സൊസൈറ്റിയിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോളാണ്. ഫോർമലായിട്ടുള്ള ഒരു സോഷ്യൽ കൺട്രോൾ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ മോഡേൺ സൊസൈറ്റിയിലുള്ളത് ഏതാണ്? ലോയാണ്. ലോ ലോ അപ്പിയേഴ്സ് ഉള്ളി ഇൻ സൊസൈറ്റീസ് വിത്ത് ദ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ഗവൺമെൻറ്റ്. അക്കോർഡിംഗ് ടു ജെ എസ് റൂസോ, ലോസ് ആർ ദ ഫോംസ് ഓഫ് സോഷ്യൽ റൂൾ ഇമാനേറ്റിംഗ് ഫ്രം ദ പൊളിറ്റിക്കൽ ഏജൻസീസ്. അടുത്തത് റോസ്ക്യൂ പൗണ്ട്, റോസ്ക്യൂ പൗണ്ട്സ് സേസ് ദേറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആരാണ് പറഞ്ഞത്? അക്കോർഡിംഗ് ടു ജെ എസ് റൂസോക്ക്, അക്കോർഡിംഗ് ടു ജെ എസ് റൂസോക്ക് ലോ എന്താ പറഞ്ഞത്? ലോസ് ആർ എ ഫോം ഓഫ് സോഷ്യൽ റൂൾ എമനേറ്റിംഗ് ഫ്രം സോഷ്യൽ ഏജൻസി. അങ്ങ് പഠിച്ച് വയ്ക്കുക അത് കേട്ടോ, അങ്ങ് പഠിച്ച് വയ്ക്കുക. അപ്പോൾ അക്കോർഡിംഗ് ടു ജെ എസ് റൂസോക്ക്, ലോസ് ആർ എ ഫോം ഓഫ് സോഷ്യൽ റൂൾ എമനേറ്റിംഗ് ഫ്രം പൊളിറ്റിക്കൽ ഏജൻസീസ്. അടുത്ത് റോസ്ക്യൂ എന്താ പറഞ്ഞ, റോസ്ക്യൂ പൗണ്ട് സേസ് ദാറ്റ് ലോ ഈസ് എൻ ഓതറേറ്റേറ്റീവ് ഓതറേറ്റേറ്റീവ് കനോൺ ഓഫ് വാല്യൂ ലെയ്ഡ് ഡൗൺ ബൈ ദ ഫോഴ്സ് ഓഫ് പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് സൊസൈറ്റി. പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് സൊസൈറ്റി. ഓക്കെ, വൺസ് മോർ, റോസ്ക്യൂ പൗണ്ട് സേസ് ദാറ്റ് ലോ ഈസ് ആൻ അതോറിറ്റേറ്റീവ് കനോൺ ഓഫ് വാല്യൂസ് ലെയ്ഡ് ഡൗൺ ബൈ ദ ഫോഴ്സ് ഓഫ് പർട്ടിക്കുലി ഓർഗനൈസ്ഡ് സൊസൈറ്റി. പർട്ടിക്കുലർലി ഓർഗനൈസ്ഡ് സൊസൈറ്റി. ഓക്കെ, പർട്ടിക്കുലർലി അല്ല, പൊളിറ്റിക്കലി, പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് സൊസൈറ്റി. അടുത്ത് ലാസ്റ്റ് വരുന്നത് ഏതാണ്? കസ്റ്റമാണ്. കസ്റ്റംസ്, കസ്റ്റംസ് ആർ ദ സോഷ്യൽ റൂൾസ് വിച്ച് ഹാവ് എക്സിസ്റ്റഡ് ഫോർ എ ലോങ് ടൈം ആൻഡ് ഹാവ് ബിക്കം പാർട്ട് ഓഫ് സൊസൈറ്റീസ് ട്രഡീഷൻസ്. അപ്പോൾ ട്രഡീഷൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ് കസ്റ്റംസ്. ഒരു വ്യക്തിയിൽ ട്രഡീഷൻസ് കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഏത് വഴിയാണ്? ത്രൂ ദ കസ്റ്റംസ്. ദ ചിൽഡ്രൻ ആർ taught that the violation of customs invites disapproval of other people and the establishment for the family and the society. But custom enda parnadu, customs are the social rules which have existed for a long time and for become a part of society's tradition. The children are taught that The violation of custom interested
അപ്പോൾ അവർ എന്താ ആ ഏഴാമത്തെ പോയിൻ്റ് ലാസ്റ്റ് പോയിൻ്റ് കസ്റ്റം എന്ന് പറയുന്ന പോയിൻ്റ് ഒരിക്കൽ കൂടെ നോക്കാം. കസ്റ്റംസ് ആർ ദി സോഷ്യൽ റൂൾസ് വിച്ച് ഹാവ് എക്സിസ്റ്റഡ് ഫോർ എ ലോങ് ടൈം ആൻഡ് ഹാവ് ബിക്കം പാർട്ട് ഓഫ് സൊസൈറ്റീസ് ട്രഡീഷൻ. ദ ചിൽഡ്രൻ ആർ ടോട്ട് ദാറ്റ് ദ വയലേഷൻ ഓഫ് കസ്റ്റം ഇൻവൈറ്റ്സ് ഡിസപ്രൂവൽ ഓഫ് അതർ പീപ്പിൾ ആൻഡ് എംബ്രേസ്ഡ് ഫോർ ദ ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ, ഇത്രയാണ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. അപ്പോൾ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു വ്യക്തിയുടെ ഒരു ചൈൽഡിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ആർക്കാണ്? സോഷ്യലൈസേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത്, സോഷ്യലൈസേഷനാണ്. അപ്പോൾ അവർ തോട്ട് ദാറ്റ് ദ വയലേഷൻ ഓഫ് കസ്റ്റം ഇൻവൈറ്റ്സ് ഡിസപ്രൂവൽ ഓഫ് അതർ പീപ്പിൾ ആൻഡ് ദി എംബറേസ്മെൻറ്റ് ഫോർ ദ ഫാമിലി ആൻഡ് ദി സൊസൈറ്റി. അപ്പോൾ കസ്റ്റത്തിൽ ഇത്രയും നോക്കി വയ്ക്കുക. സോഷ്യൽ റൂൾസ് വിച്ച് ഹാവ് എക്സിസ്റ്റഡ് ഫോർ എ ലോങ് ടൈം ആൻഡ് ഹാവ് ബിക്കം എ പാർട്ട് ഓഫ് സൊസൈറ്റീസ് ട്രഡീഷൻ. അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ചില സോഷ്യൽ റൂളുകളുണ്ട്. അപ്പോൾ അത് സൊസൈറ്റിയിൽ അവരുടെ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് കാലാകാലങ്ങളുള്ള തുടർന്നു കൊണ്ടുവരുന്ന സാമൂഹികമായിട്ടുള്ള നിയമങ്ങളായിരിക്കും. അത് നമ്മുടെ കസ്റ്റമായിട്ട് വരും. അത് റിലിജിയൻ്റെ അകത്ത് വരും, അല്ലാതെയും കസ്റ്റംസ് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ ഏതൊക്കെയാണ്? ഫാമിലി, പിയർ ഗ്രൂപ്പ്, ഓർ ഏജ്മേറ്റ്സ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാസ് മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ, റിലിജിയൻ, ലോ, കസ്റ്റംസ് എക്സെട്ര. ഓക്കെ, അതിൽ ഫസ്റ്റ് അല്ലെങ്കിൽ മെയിൻ ഓർ പ്രൈമറി ഏജൻസി എന്ന് പറയുന്നത് ഫാമിലിയാണ്. എന്നാൽ ഫസ്റ്റ് ഏജൻ്റ് എന്ന് പറയുന്നത് ആരാണ്? അത് മദറുമാണ്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് നോക്കിയിരിക്കുക. ഇനി ഈ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷന് ഒരു ഡയഗ്രത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഏജൻസികളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്ന് വായിച്ച് നോക്കുക. പിയർ ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഫാമിലി, റിലിജിയൻ, സ്കൂൾ, മാസ് മീഡിയാസ്, വർക്ക്, ഇങ്ങനെ എല്ലാ സോഷ്യലൈസേഷൻ്റെ ഏജൻസികളും കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ഡയഗ്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വായിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷനാണ് നോക്കിയത്. അതിലെ ഫസ്റ്റ് ഏജൻസി എന്ന് പറയുന്നത് ഫാമിലിയാണ്, ഫസ്റ്റ് ഏജൻ്റ് എന്ന് പറയുന്നത് മദറാണ്. അപ്പോൾ അത് നമ്മൾ മറക്കാതെ തന്നെ മെമ്മറിയിൽ സൂക്ഷിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷനും നോക്കി. എന്താണ് സോഷ്യലൈസേഷൻ, ടൈപ്സ്, ഏജൻസീസ്? ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ ഏജൻസി ആയിട്ട് സോഷ്യലൈസേഷൻ എങ്ങനെയാണ് ഹെൽപ്ഫുള്ളാകുന്നത്? അപ്പം അതൊക്കെ പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനുകളാണ്. നന്നായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.